നമസ്കാരം, ഞാൻ ഡോക്ടർ ഉദയ് ശങ്കർ. ദശപുഷ്പങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അവയുടെ ഔഷധ ഗുണങ്ങളും പൗരാണികമായ ആചാരാനുഷ്ഠാനങ്ങളിൽ അവയുടെ പ്രാധാന്യവും ഈ വീഡിയോയിലൂടെ പറയുവാൻ ശ്രമിക്കുന്നു. അതിനു മുമ്പ് കേരളത്തിൻ്റെ തനതായ ആയുർവേദ പാരമ്പര്യത്തിന് അവസരമുണ്ടാക്കി തരുന്ന പശ്ചിമഘട്ടം മലകളെയും വനത്തെയും കുറിച്ച് പറഞ്ഞു തുടങ്ങാം. വെസ്റ്റേൺ ഗാട്സ് അഥവാ കേരളത്തിൻ്റെ പശ്ചിമഘട്ടം അപൂർവമായ ഔഷധങ്ങളുടെയും പ്രത്യേകിച്ച് ആയുർവേദത്തിൻ്റെ പ്രസക്തിയെ ഉയരങ്ങളിലേക്ക് എത്തിച്ച മലനിരകളായി പറയാം. സഹ്യാദ്രി, സഹ്യപർവ്വതം എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഈ പർവ്വതനിരകൾ ഇന്ത്യയിലെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഇടതൂർന്ന നിത്യഹരിത വനങ്ങളാൽ ഈ പശ്ചിമഘട്ടം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അനുകൂലമായ താപനിലയും ധാരാളമായുള്ള മഴയും ഈ വനങ്ങളെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നു. തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിൻ്റെ ഗതി നിയന്ത്രിക്കുന്നതുമൂലം കേരളം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് കനത്ത മഴ ലഭിക്കുന്നതിന് പശ്ചിമഘട്ടം കാരണമാകുന്നു. ഇന്ത്യയിലാകെയുള്ളതിൽ മൂന്നിലൊന്ന് ഭാഗം പുഷ്പിക്കുന്ന ഇനം സസ്യങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. ലോകത്തിലാകെയുള്ള സസ്യയിനങ്ങളുടെ അഞ്ചിലൊന്നും ഇന്ത്യയിലാണ് എന്നുള്ളത് ഏറെ സ്മരണീയമാണ്. കേരളത്തിലെ ആയുർവേദത്തിനുള്ള പ്രസക്തിയും പ്രത്യേകതയും ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങളാണെന്നതും നാം ഓർക്കേണ്ടതുണ്ട്. ഏറെ ഇഫക്റ്റീവായ ഔഷധ സസ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഈ വനങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രാധാന്യത്തോടെ അത് നിലനിർത്തുവാൻ വേണ്ട ശ്രമങ്ങൾ ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. ദശപുഷ്പങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് പശ്ചിമഘട്ടത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ കാലാവസ്ഥയിൽ മാത്രം വളരുന്ന പല ഔഷധ സസ്യങ്ങളും ഈ മലനിരകളുടെ സ്വാധീനവും കൂടിയാണെന്നത് കരുതേണ്ടതുണ്ട്. ആയുർവേദ ശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പല ഔഷധങ്ങളുടെയും രസഗുണ വീര്യ വിഭാഗങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിന് പരിസ്ഥിതി കൂടി അനുകൂലമാകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ഒരു രോഗത്തിന് നിർദ്ദേശിക്കപ്പെടുന്ന മരുന്നുകളുടെ ഗുണങ്ങൾ നന്നായാൽ മാത്രമേ എളുപ്പത്തിൽ രോഗമുക്തി ഉണ്ടാകൂ. ദശപുഷ്പമെന്നാൽ ഹൈലി പൊട്ടൻഷ്യലായ 10 ഔഷധ സസ്യങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഔഷധ മൂല്യങ്ങളാലും കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്താലും ഏറെ പ്രധാനപ്പെട്ടവയാണ് ഈ സസ്യങ്ങൾ. കേരളീയരായ സ്ത്രീകൾ അവരുടെ മുടിയിൽ അലങ്കാരമായി ചൂടിയിരുന്നവ കൂടിയായിരുന്നു ഈ ദശപുഷ്പങ്ങൾ. പല രോഗങ്ങളുടെയും പ്രതിവിധിക്കായും ഈ ഔഷധ സസ്യങ്ങളെ പ്രയോജനപ്പെടുത്തി വരുന്നു. ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ മാത്രമല്ല, ഇവ ചൂടുമ്പോൾ അതിൻ്റെ പ്രഭാവം ശരീരത്തിന് ആരോഗ്യകരമാകുന്നു എന്ന് വേണം കരുതുവാൻ. പല ഹെൽത്ത് പ്രൊഡക്റ്റുകളും ഫുഡ് സപ്ലിമെൻസും സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഔഷധ സസ്യങ്ങളെ കൊണ്ട് തയ്യാറാക്കുന്നതായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഇത്രയും പ്രാധാന്യത്തോടെ പറഞ്ഞിരിക്കുന്ന ദശപുഷ്പങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പൂക്കളെന്ന് വിശേഷിപ്പിക്കുന്നെങ്കിലും ഇവയുടെ ഇലകൾക്കാണ് പ്രാധാന്യം കൊടുക്കാറുള്ളത്. ഭദ്ര എന്ന് സംസ്കൃതത്തിലും ഏർവലേനേറ്റ എന്ന ശാസ്ത്രീയ നാമത്തിലും അറിയപ്പെടുന്ന ചെറുളയാണ് ദശപുഷ്പങ്ങളിലൊന്ന്. ഇതിൻ്റെ പൂക്കൾ വെളുത്ത ക്ലസ്റ്ററായതും ഏകദേശം 1.5 ഇഞ്ച് നീളമുള്ളതുമാണ്. പല രോഗങ്ങളുടെയും ശമനത്തിനായി ഇതിൻ്റെ ഉപയോഗം ആയുർവേദത്തിൽ പ്രശസ്തമാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി, ഡയൂറിറ്റിക്, ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഡയബറ്റിക്, ആൻറ്റി ട്യൂമർ പ്രോപ്പർട്ടീസ് ഇതിനുള്ളതായി പറഞ്ഞിരിക്കുന്നു. തലവേദന, ലൂസ് മോഷൻസ്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, കുട്ടികളിലെ വിരശല്യം, ചർമ്മരോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കുള്ള ഔഷധ നിർമ്മാണത്തിൽ ചെറുളയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നു. കറുകയാണ് അടുത്തത്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം സൈനോഡോൺ ഡാക്ടിലോൺ എന്നും സംസ്കൃതത്തിൽ ദൂർവ എന്ന പേരിലുമാണ് ഇത് അറിയപ്പെടുന്നത്. നട്ടെല്ലിനും തലച്ചോറിനും ഞരമ്പുകൾക്കുമുണ്ടാകുന്ന രോഗചികിത്സകളിൽ കറുക നീര് ഉപയോഗിച്ചു വരുന്നു. മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിനും കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തിക്കും ഉത്തമമായ ഔഷധമായി ഇതറിയപ്പെടുന്നു. ചർമ്മരോഗങ്ങൾക്കുള്ള പരിഹാരത്തിന് കറുക നീര് ചേർത്ത് തയ്യാറാക്കുന്ന തൈലങ്ങൾ ഏറെ ഗുണകരമാണ്. പ്രമേഹ രോഗ നിയന്ത്രണത്തിനും പ്രമേഹത്തിനോട് അനുബന്ധമായി വരുന്ന പല കോംപ്ലിക്കേഷൻസ് തടയുവാനും കറുകയുടെ ഉപയോഗം പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി മൂലം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാണ്. ദഹനപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും മലബന്ധം ഇല്ലാതാക്കുന്നതിനും കറുകയുടെ ഉപയോഗം നന്നായി പറയുന്നു. വിഷ്ണുക്രാന്തി എന്ന ചെടി
ഇവോൾവ്ലെസ് ആൽസിനോയിഡ്സ് എന്ന ബൊട്ടാണിക്കൽ നെയിമിലാണ് അറിയപ്പെടുന്നത്. ദീർഘവൃത്താകൃതിയിൽ മെലിഞ്ഞ് നീലം പറ്റി വളരുന്ന ഒന്നാണിത്. നീലപുഷ്പ, മംഗല്യപുഷ്പി, കൃഷ്ണക്രാന്തി, മംഗല്യകുസുമം എന്നീ സംസ്കൃത പേരുകളും ഇതിനുണ്ട്. വിഷ്ണുക്രാന്തി സമൂലം ഔഷധമായി ഉപയോഗിക്കുന്നു. ഉദരരോഗങ്ങൾക്കും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്ന ഔഷധമായും ഇതുപയോഗിച്ചു വരുന്നുണ്ട്. ശ്വാസകോശ രോഗങ്ങൾ, വിഷചികിത്സ, അപസ്മാരം എന്നീ രോഗങ്ങളുടെ ചികിത്സയ്ക്കായും വിഷ്ണുക്രാന്തി ഉപയോഗിക്കാറുണ്ട്. സൈന്തില്ലിയം സിനേരിയം, വെർണോണിയ സിനേരിയ എന്നീ ശാസ്ത്രീയ നാമങ്ങളിൽ അറിയപ്പെടുന്ന പൂവാങ്കുരുന്നില, സഹദേവി, ഉത്തമ കന്യാപത്രം, കേസരിക എന്നീ പേരുകളിൽ സംസ്കൃതത്തിലും പറയപ്പെടുന്നു. മഴക്കാലത്താണ് ഇത് അധികവും ഉണ്ടാകുന്നത്. ഹെയറി സർഫസോട് കൂടിയതാണ് ഇതിൻ്റെ ഇലകൾ. പർപ്പിൾ കളറിലോ പിങ്ക് നിറത്തിലോ ഇതിൻ്റെ പൂക്കളും കാണപ്പെടുന്നു. ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ്, അതായത് നേസൽ ബ്ലീഡിംഗ്, ഹെവി പീരീഡ്സ് എന്നിവയിൽ ഇതിൻ്റെ സ്വരസം നല്ലൊരു ഔഷധമാണ്. സ്പേം ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും സെമൻ ക്വാണ്ടിറ്റി കൂടുതലാക്കുന്നതിനും ഇത് നല്ലതാണ്. സ്കിൻ ഡിസീസ് ട്രീറ്റ് ചെയ്യുന്നതിനും IBS പോലുള്ള ദഹന പ്രശ്നങ്ങളിലും ഇതിൻ്റെ ഉപയോഗം പറയാറുണ്ട്. നല്ല ഉറക്കത്തിനും മനസ്സിൻ്റെ പിരിമുറുക്കം കുറയുന്നതിനും ഇത് നന്നായി പറയുന്നു. നേത്രരോഗങ്ങളിലും മൂത്രാശയ രോഗങ്ങളിലും ഇത് ഗുണകരമായ ഔഷധമാണ്. തിരുതാളി എന്നും ചെറുതാളി എന്നും അറിയപ്പെടുന്ന ഇത് ദശപുഷ്പങ്ങളിൽ പെടുന്ന ഔഷധ സസ്യമാണ്. ഐപ്പോമിയ ഒബ്സ്ക്യൂറ എന്നാണിതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം. ലക്ഷ്മണ എന്നാണിതിൻ്റെ സംസ്കൃത നാമം. കാലത്ത് വിരിഞ്ഞ് ഉച്ചയോടെ വാടിപ്പോകുന്ന പൂക്കളാണ് ഇതിനുള്ളത്. ഒബ്സ്ക്യൂർ മോർണിംഗ് ഗ്ലോറി എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. ഇതൊരു ക്ലൈംബിംഗ് ഹെർബാണ്. വിഷചികിത്സ, അതിസാര ചികിത്സ, ചർമ്മരോഗ ചികിത്സ എന്നിവയിൽ ഇത് ഉപയോഗപ്പെടുത്തി വരുന്നു. ഈ ചെടിയുടെ ഇലകൾ പിഴിഞ്ഞ നീര് നല്ലൊരു ഡയൂറെറ്റിക്കായി അറിയപ്പെടുന്നു. സ്ത്രീകളുടെ വന്ധ്യതയ്ക്കും ഗർഭപാത്ര സംബന്ധമായ അസുഖങ്ങൾക്കും ഇത് നല്ലതാണ്. ശരീരബലവും ധാതുപുഷ്ടിയും പ്രദാനം ചെയ്യുന്ന ഔഷധം കൂടിയാണിത്. അടുത്തത് കയ്യുണ്ണി അഥവാ കഞ്ഞുണ്ണിയാണ്. എക്ലിപ്റ്റ ആൽബ എന്നാണിതിൻ്റെ ശാസ്ത്രീയ നാമം. ഭൃംഗരാജ, മാർക്കവ എന്നീ പേരുകളിലാണ് സംസ്കൃതത്തിൽ ഇതറിയപ്പെടുന്നത്. ഇതിൻ്റെ ഇലകൾ പിഴിഞ്ഞ നീര് ഔഷധയോഗങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു. മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നതും നല്ലൊരു റെജുവിനേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളതുമായി ഇതറിയപ്പെടുന്നു. നേത്രരോഗങ്ങൾ, ഇൻഫ്ലമേഷൻസ്, ഹെർണിയ, ശ്വാസകോശങ്ങൾ, ചർമ്മരോഗങ്ങൾ, രക്തക്കുറവ് എന്നിവയ്ക്ക് പരിഹാരമായും ഇതുപയോഗിച്ചുള്ള മരുന്നുകൾ തയ്യാറാക്കുന്നുണ്ട്. ഹൃദയാരോഗ്യത്തിനായും ലിവർ ടോണിക്കായും കയ്യുന്നി ഉപയോഗിക്കുന്നു. അടുത്തത് പീതപുഷ്പം, വിപരീത ലജ്ജാലു എന്നീ പേരുകളിൽ സംസ്കൃതത്തിലും ബയോഫൈറ്റം സെൻസിറ്റീവം എന്ന ബൊട്ടാണിക്കൽ നെയിമിലും അറിയപ്പെടുന്ന മുക്കുറ്റിയാണ്. മഞ്ഞ നിറത്തിലുള്ള ചെറിയ പൂക്കളാൽ ഈ ചെടി കാണപ്പെടുന്നു. മുക്കുറ്റിപ്പൂ ഓണത്തിൻ്റെ അത്തപ്പൂക്കളമിടുവാൻ കേരളീയർ ഉപയോഗിക്കാറുണ്ട്. പ്രമേഹം, ആസ്തമ, സ്റ്റൊമക് പെയിൻ എന്നിവയുടെ ചികിത്സകൾക്കായി ഈ ചെടി സമൂലം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഉറക്കക്കുറവ്, തലകറക്കം, ക്രാംസ്, നീർക്കെട്ടുകൾ, ചർമ്മരോഗങ്ങൾ എന്നിവയിലും ഇതു ചേർന്ന മരുന്നുകൾ ഗുണകരമാണ്. മുസലി എന്ന് സംസ്കൃതത്തിലും കുർക്കുലിഗോ ഓർക്കിയോയിഡ്സ് എന്ന ബൊട്ടാണിക്കൽ നെയിമിലും പറഞ്ഞു വരുന്ന നിലപ്പനയാണ് അടുത്തത്. പനയുടെ രൂപത്തിലുള്ള ഒരു ചെറിയ ചെടിയാണിത്. ഇതിൻ്റെ ഇലകൾ നീണ്ടുകൂർത്തതും കിഴങ്ങ് മണ്ണിനടിയിലേക്ക് വളരുന്നതുമാണ്. പൂക്കൾക്ക് മഞ്ഞ നിറമാണ്. ശരീരത്തിലെ നാഡീഞരമ്പുകളെ ബലപ്പെടുത്തുന്നതിനും ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് പരിഹാരമായും നിലപ്പന ഉപയോഗിച്ചു വരുന്നു. കരൾ രോഗങ്ങൾ ഇല്ലാതാക്കുവാനും ഇത് നല്ലതാണ്. ഇന്ദ്രവല്ലി, ജ്യോതിഷ്മതി എന്നീ പേരുകളിൽ സംസ്കൃതത്തിലും കാർഡിയോസ്പേമം ഹെലിക്ക കേബം എന്ന ശാസ്ത്രീയ നാമത്തിലും അറിയപ്പെടുന്ന ഉഴിഞ്ഞയാണ് അടുത്തത്. വള്ളിയുഴിഞ്ഞ, പാലുരൂപം, കറുത്ത കുന്നി എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. വാതരോഗങ്ങൾ, നീര്, മുടികൊഴിച്ചിൽ, മസിൽ ക്രാംസ്, പേശികൾക്കുണ്ടാകുന്ന ചതവ് എന്നിവയിൽ ഇത് ഉപയോഗിച്ചു വരുന്നു. കോൺസ്റ്റിപ്പേഷൻ, വയറുവേദന എന്നിവ ഇല്ലാതാക്കുവാൻ ഉഴിഞ്ഞ കഷായം വെച്ച് കുടിക്കുന്നത് നന്നായിരിക്കും. ഉഴിഞ്ഞ ഇല തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ അരച്ചു ചേർത്ത് മുടി കഴുകിയാൽ അഴുക്കുകൾ പോകുവാനും താരൻ, പേൻ എന്നിവ ഇല്ലാതാകുന്നതിനും മുടി വളർച്ചയ്ക്കും സഹായകമാണ്. ഇത് ചേർത്ത് തയ്യാറാക്കുന്ന എണ്ണകൾ
മുടിയിൽ പുരട്ടി കുളിക്കുന്നത് മുടി വളരുന്നതിനും നന്നായി പറയുന്നുണ്ട്. മുയൽ ചെവിയൻ ദശപുഷ്പങ്ങളിൽ പെടുന്ന മറ്റൊരു സസ്യമാണ്. ഇതിൻ്റെ ഇലകൾക്ക് മുയലിൻ്റെ ചെവിയോട് സാമ്യമുള്ളതിനാലാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. ശശശ്രുതി എന്ന സംസ്കൃതനാമവും ഇതിനുണ്ട്. ശശശ്രുതി എന്ന പേര് കൂടാതെ സംസ്കൃതത്തിൽ ആഘുകർണി, ദ്രവന്തി, സംഭരി എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും അർശസ്, ദഹന പ്രശ്നങ്ങൾ, ടോൺസിലൈറ്റിസ്, മൈഗ്രെയിൻ, അതിസാരം എന്നീ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇത്. എമിലിയ സോഞ്ചിഫോളിയ എന്നാണിതിൻ്റെ ശാസ്ത്രീയ നാമം. ദശപുഷ്പങ്ങളെല്ലാം മംഗളകാരികളാണെന്ന വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. പൂജകൾക്കും സ്ത്രീകൾ ദീർഘ സുമംഗലികളായിരിക്കുവാനും പുരുഷന്മാർ ഐശ്വര്യത്തിനും ഇവ ചൂടാറുണ്ട്. ആ മഹാത്മ്യങ്ങൾ കൂടി എന്തെന്ന് പറയാം. കറുക ഗണപതി ഹോമത്തിനും മറ്റു പല ഹോമങ്ങൾക്കും ഉപയോഗിക്കുന്നു. ആദിത്യനെയാണ് ദേവനായി സങ്കല്പിക്കുന്നത്. വിശ്വാസത്തോടെ കറുക ചൂടുന്നത് മാനസിക സംഘർഷങ്ങളും രോഗങ്ങളും കുറയ്ക്കുവാൻ സഹായകമാണെന്നാണ് വിശ്വാസം. ചെറുള ബലികർമ്മങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നു. യമദേവനാണ് ദേവത. ഇത് ചൂടുന്നതിലൂടെ ആയുസ് വർദ്ധിക്കും എന്ന് വിശ്വസിച്ചു വരുന്നു. വിഷ്ണുക്രാന്തി ചൂടുന്നതിലൂടെ വിഷ്ണുപദ പ്രാപ്തിയാണ് ഫലമെന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവാണ് ദേവൻ. പൂവാംകുരുനിലയുടെ ദേവത ഇന്ദിരാദേവിയും ദേവൻ ബ്രഹ്മാവുമായി പറയുന്നു. ദാരിദ്ര്യം തീരുവാൻ ഇത് ചൂടുന്നത് നല്ലതാണെന്നാണ് വിശ്വാസം. തിരുതാളിയുടെ ദേവത മഹാലക്ഷ്മിയും ഇത് ചൂടുന്നതിലൂടെ ദേവീപ്രസാദവും ഐശ്വര്യവും ഉണ്ടാകും എന്നും വിശ്വസിച്ചു വരുന്നു. കയ്യൊന്നി പാപകർമ്മങ്ങൾക്ക് പരിഹാരമായി ചൂടുവാൻ പറഞ്ഞിരിക്കുന്നു. ശിവനെയാണ് ദേവനായി സങ്കല്പിച്ചിരിക്കുന്നത്. മുക്കുറ്റിയുടെ ദേവത പാർവതിയാണെന്നും ഭദ്രകാളിയാണെന്നും വിശ്വസിച്ചു വരുന്നു. വിവിധ ഹോമകർമ്മങ്ങൾക്കായി ഉപയോഗിക്കുന്ന മുക്കുറ്റി ചൂടുന്നത് ഭർതൃസൗഖ്യം, പുത്രലബ്ധി എന്നിവയ്ക്ക് നല്ലതാണെന്നും പറയപ്പെടുന്നു. നിലപ്പനയുടെ ദേവത ഭൂമിദേവിയാണ്. ഇത് ചൂടുന്നതുകൊണ്ട് പാപങ്ങൾ ശമിക്കുമെന്നും പറയുന്നു. ഉഴിഞ്ഞയുടെ ദേവത ഇന്ദ്രാണിയാണ്. അതിനാൽ ഇന്ദ്രവല്ലി എന്നും ഇതിന് പേരുണ്ട്. ആഗ്രഹ സഫലീകരണത്തിനായി ഇത് ചൂടുന്നത് നല്ലതാണെന്നാണ് വിശ്വാസം. മുയൽ ചെവിയൻ മംഗല്യസിദ്ധിക്കാണ് ചൂടാറുള്ളത്. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളാലാണ് കേരളീയർ ദശപുഷ്പങ്ങൾ മാറി മാറി ചൂടുന്നതെന്ന് പറഞ്ഞിരിക്കുന്നു. തൽക്കാലം നിർത്തട്ടെ. അടുത്ത ദിവസം വീണ്ടും വരാം. സ്നേഹപൂർവം നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.